കർത്താവിൽ പ്രിയരെ, ഈ വർഷവും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിനെ ആഘോഷിപ്പാൻ, ഓർക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുന്നതോർത്ത് തമ്പുരാനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗവുമായി തന്നെ തന്നെ അർപ്പിച്ച കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച്, കഷ്ടാനുഭവത്തെക്കുറിച്ചൊക്കെയാണ് ഈ നാളുകളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് കാൽവറിയിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ വലിയ സംഭവത്തെക്കുറിച്ചാണല്ലോ നാം ധ്യാനിക്കുന്നത്. ചരിത്രത്തെ തന്നെ രണ്ടായി മുറിച്ച വലിയ ഒരു സംഭവമാണ് കർത്താവിൻ്റെ ഉയർപ്പ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിലോ, യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ സാധ്യമായി തീർന്ന വീണ്ടെടുപ്പ് എന്ന വലിയ അനുഭവം ലോകം ഒരു കാരണവശാലും അറിയുകയില്ലായിരുന്നു. അങ്ങ് പലസ്തീനിൽ ഏതോ ഒരു തച്ചൻ മരിച്ചു, അതുപോലും ആരറിയാനാണ്? എന്നാൽ ഉയർപ്പാണ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ലോകം അറിയുന്നതിനും. യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സാധ്യമായി തീർന്ന വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ച് ലോകം ഇന്നും അനുഭവിക്കുന്നതിനുമിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ദ റിസറക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാനുള്ള കാരണം. ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിലൂടെ സാധ്യമായി തീർന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ഉയർപ്പിലൂടെ സാധ്യമായി തീരേണ്ടത് എന്താണ്? ഒന്ന്, ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഈസ് എ കംഫർട്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു ആശ്വാസദായകനാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ എന്ന സംഭവം ആദ്യമായി ലോകം അറിയുവാനിട്ടിടയായി തീർന്നത് ഒരു ഗാർഡനിലാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കിയതൊരു തോട്ടത്തിലാണ്. ആ തോട്ടത്തിൽ വെച്ച് തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി പാപം ചെയ്ത് സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ ദൈവദേശം നഷ്ടപ്പെടുത്തിയത്. അതേ തോട്ടത്തിലാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സന്ദേശം ലോകത്തിന് നൽകുന്നത്. ഇതൊരു വെറും യാദൃച്ഛിക സംഭവമാണെന്നൊരു പക്ഷേ തോന്നിയേക്കാം. എന്നാൽ അത് വലിയൊരു ദൂത നമുക്ക് നൽകുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ദൈവം നന്നായി സൃഷ്ടിച്ച ലോകവും തോട്ടവും എല്ലാം വറ്റുവരണ്ട് രോഗിണിയായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ സൃഷ്ടിയോട് പ്രഖ്യാപിക്കുന്ന ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഭാരപ്പെടുന്നു? കാരണം ഐ ആം റിസറക്റ്റഡ്, ഐ ആം ലിവിങ്. എന്തൊരു വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കംഫർട്ട് ചെയ്യുന്നത് കണ്ണുനീർ തൂകുന്ന സ്ത്രീകൾക്കാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ എന്നും എന്നും കണ്ണുനീർ തൂകുന്നതാണ്, തൂങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. പല കാരണങ്ങളാലാകാം. ഇന്നത് ഏറെ പ്രസക്തവുമാണ്, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ. അതൊരു സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു മെസ്സേജ് ഒന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ധൈര്യം നൽകുന്നൊരു ദൂതാണ്. കാരണം സ്ത്രീ എന്നും കണ്ണുനീർ തൂകുന്നവളാണ്. അവൾ പുരുഷനൊപ്പം തുല്യനാണെന്നൊക്കെയാണ് പറയുന്നത്. രണ്ടുപേർക്കും ഓട്ടവകാശവും ഒന്നാണ്. എന്നാൽ അവഹേളിക്കപ്പെടുന്നു, സ്ത്രീത്വം മാനിക്കപ്പെടുന്നില്ല. ഏതൊരു സ്ത്രീക്കാണ്, ഏത് നാട്ടിലാണ് സ്വതന്ത്രമായി ഒരു ഒരു യാത്ര ചെയ്യാൻ പോലും സാധ്യമായിട്ട് തീരുന്നത്? അപ്പം ഇവിടെ കണ്ണുനീർ തൂകുന്നതിന് കാരണം വ്യത്യസ്തമാണ്. അവളുടെ പ്രിയപ്പെട്ട ഗുരു മരിച്ചുപോയി എന്നുള്ള ചിന്തയാണ്. ഗുരുവിൻ്റെ ശവശരീരത്തിന്മേൽ സുഗന്ധവർഗം പൂശുവാനുള്ള താല്പര്യം കൊണ്ട് ഓടി വന്നതാണ് കല്ലറയ്ക്കൽ. എന്നാൽ യേശുവിനെ കാണാനില്ല. അതാണ് അവളുടെ കണ്ണുനീർ തൂകുന്നതിന് കാരണമായി തീരുന്നത്.
എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ പ്രസക്തമാണ്. വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ് വുമൻ, വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ് വുമൻ. എന്ത് ശക്തമായൊരു ദൂതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തിന് നൽകുന്നത്. വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ് ബിക്കോസ് ഐ ആം ലിവിങ്. എന്ത് ശക്തമായ മെസ്സേജ്. പിന്നീട് ശിഷ്യന്മാർ പേടിച്ച് വിറച്ച് വാതിലടച്ചിരിക്കുന്ന ഇരിക്കുമ്പോഴാണ് യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അവർ ദുഃഖിക്കുന്നതിനും വേദനിക്കുന്നതിനുമൊക്കെയുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ്. അവരുടെ ഗുരു നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒക്കാത്ത സ്ഥിതി. എവരിവെയർ ദർ ഇസ് ഡാർക്ക്നെസ്, ഓൾ ദ ഡോഴ്സ് ആർ ക്ലോസ്ഡ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ടവർക്ക് സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്നത്. അവർക്ക് ഇപ്പോൾ മനസ്സിലായി, ഹി ഈസ് നോട്ട് ഡെഡ് ബട്ട് ഹി ഈസ് ലിവിങ് ആൻഡ് ഹി ഈസ് റിസറക്റ്റഡ്. പിന്നീട് ഈ ശിഷ്യന്മാരെ കാണുന്നത് എവിടെയാണ്? ശിഷ്യന്മാരെ കാണുന്നത് ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്ന് പറയുന്നു. അവർ റോട്ടിലാണ് അവരെ കാണുന്നത്. സാഹചര്യങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇഫ് യു ആർ ഫേസിങ് ക്ലോസ് ഡോർ സിറ്റുവേഷൻ, ദർ ഇസ് എ മെസ്സേജ് ഫ്രം ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ഐ ആം ലിവിങ്. ഈ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് കൂരിരുൾ താഴെ അനുഭവത്തിലൂടെ നാം നടന്നാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഇതൊരു കംഫർട്ടിങ് മെസ്സേജാണ്, കംഫർട്ടിങ് പ്രസൻസാണ്. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത്. മൂന്ന്, എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. അല്ല, യാത്രയിൽ അവർ ഏറെ ദുഃഖിതരാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാൽ ദുഃഖിതരായിട്ടാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ യേശു അവരോടൊപ്പം സഹയാത്രികനായി കൂടെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഹി വാസ് ദെയർ വിത്ത് ദം. ജീവിതയാത്രയാണ്, ജീവിതമൊരു യാത്രയാണ്. നമ്മളെല്ലാവരും യാത്രയിലാണ്. എന്നാൽ ഈ യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കാറുണ്ട്. കാരണം തനിച്ചുള്ള യാത്ര, യാത്ര അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നം, ദ റോഡ് ഓഫ് ആക്സിഡൻസ്, റോഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻസ്, റോഡ് ഓഫ് റോബറി ബാട്ടിൽസ്, ഇതൊക്കെ നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട്, വ്യത്യസ്തമായ കാരണങ്ങളാണെങ്കിൽ പോലും. പക്ഷേ ദർ ഇസ് എ മെസ്സേജ് ഫ്രം ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്. നിനക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ നിന്നോടൊപ്പം സഹയാത്രികനാണെന്നുള്ളതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന വലിയൊരു മെസ്സേജ്. അത് നമ്മെ എത്രമാത്രം ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതയാശ്രയത്തിൽ നമ്മോടൊപ്പം സഹയാത്രികനായിരിക്കുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം, ഇത് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ, കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ജീവിതയാത്രയിൽ എന്തിന് ഭാരപ്പെടണം? നമുക്ക് വളരെ ധൈര്യത്തോടും സന്തോഷത്തോടും യാത്ര ചെയ്യാനൊക്കില്ലേ? യാതൊരു സംശയമില്ല. പിന്നീട് തൊഴിൽ രംഗങ്ങളിൽ പരാജിതരായിരിക്കുന്നവർക്കാണ് കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയല്ലേ? അല്ലേ, ജീവിതം ആരംഭിക്കുമ്പോൾ വളരെ സക്സസ്ഫുള്ളായിരുന്നിരിക്കാം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും പരാജിതരായിത്തീരും. ഇത് വീട്ടിലും സംഭവിക്കാം. ആദ്യത്തെ കുഞ്ഞിനെ വളർത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ നല്ല ദൈവഭയത്തിൽ അനുസരണയുള്ളവനെ വളർന്നു. രണ്ടാമത്തെ കുഞ്ഞ് വളർന്നപ്പോഴത്തേക്കും പരിചയത്തോടുകൂടെയാണോ എന്നെ വളർത്താൻ ശ്രമിക്കുന്നത്? അവിടെ പരാജിതരായിത്തീരുന്ന അനുഭവങ്ങളും ജീവിതത്തിലുണ്ടായി കാണുന്നില്ലേ? ഇങ്ങനെ ജീവിതയാത്രയിൽ പരാജിതരാകുന്നവരോട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനൊരു മെസ്സേജുണ്ട്. അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവർ പറഞ്ഞു, കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഒരു ഊപ്പയെ പോലും കിട്ടിയില്ല കർത്താവ് എന്നാണ് പറയുന്നത്. ഒരു രാവ് മുഴുവനും അധ്വാനിച്ചു, ഒരു കുഞ്ഞിനെ, ഒരു ചെറിയ മീൻ കുഞ്ഞിനെ പോലും കിട്ടിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. വലത്തോട്ട് നീക്കി മീൻ പിടിക്കുക. സാധാരണ തലയിൽ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം ചെയ്യാനാണ് കർത്താവ് പറയുന്നത്. ഈ വല വീശുന്നത് എപ്പോഴും ഇടത്തോട്ടാണ്, വലത്തോട്ട് വീശാൻ ബുദ്ധിമുട്ടാണ്. ഇടത്താണ് അതിൻ്റെ ഒരു വാക്ക്. അതാണ് സാധാരണ മീൻ പിടിക്കുമ്പോൾ നമ്മൾ കാണുന്നത്.
അപ്പം പക്ഷേ ആ കർത്താവ് അവരോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിന് വലിയൊരു ആത്മീയ അർത്ഥം അതിന് പുറകിലുണ്ട്. ഒന്നുകിൽ ഈ വള്ളം നേരെ തിരിക്കണം, അല്ലെങ്കിൽ വല വീശുന്നവൻ നേരെ തിരിഞ്ഞു നിൽക്കണം. ഇത് ചെയ്തെങ്കിൽ മാത്രമേ വലത്തോട്ട് വല വീശാൻ ഒക്കുള്ളൂ. ഇടത് വലതാവണം, അപ്പോഴേ വല വീശാൻ വെക്കുള്ളൂ. അവർ വല വീശി, ഇഷ്ടം പോലെ കിട്ടി. തൊഴിൽ രംഗങ്ങളിൽ നാം പരാജിതരായിരിക്കുമ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അവിടെ ലഭ്യമാകുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. ഇങ്ങനെ എടുത്താൽ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലായാലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെ കംഫർട്ട് ചെയ്യുന്നു. അത് ചെറിയ തലങ്ങളിലായാലും വലിയ തലങ്ങളിലായാലും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി തീരുമ്പോഴാണ് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് കുറേ കൂടെ അർത്ഥവത്തായിട്ട് തീരുന്നത്. കണ്ണുനീർ തൂകുന്നവർക്കായാലും വാതിൽ അടച്ചിരിക്കുന്നു എന്ന് തോന്നുന്നവർക്കായാലും യാത്രയിൽ ജീവിതയാത്രയിലായിരിക്കുന്നവരായാലും ജോലി നഷ്ടപ്പെട്ട് ജോലിയിൽ പരാജിതരായിരിക്കുന്നു എന്നവർക്കായാലും ഏത് തലങ്ങളിലായാലും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് യാഥാർത്ഥ്യമായിട്ട് തീരണം. അപ്പോൾ ഏത് ജീവിതാനുഭവങ്ങളിലും നമുക്ക് ഏറെ ധൈര്യത്തോടും പ്രത്യാശയോടും കോൺഫിഡൻ്റായിട്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും തക്കവണ്ണം സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരട്ടെ. അർത്ഥവത്തായി ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും യേശു കർത്താവിനോട് കൂടെ ആയിരിക്കാനും ദൈവനാമം മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് നമുക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ ദൂത് ജീവിതത്തിൻ്റെ അനുഭവമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.